ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡി മഹൽ. നമ്മളിന്ന് സോയാബീൻ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സോയാബീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കാനായി 250 ഗ്രാം സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സോക്ക് ചെയ്ത കാഷ്നട്ട്സ് ആണ്. 1/2 കപ്പ് കാഷ്നട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സീനെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആ വെള്ളത്തോടെ ഉൾപ്പെടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം തിക് ഫോമിലും അല്ല, ഇന്ന് അധികം വെള്ളവും ചേർത്തല്ല നമ്മൾ അരച്ചെടുത്തത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പൂവും ഈ ഒരു സൈസിലുള്ള പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ഏലക്കയാണ്. ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 5 കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനലാണ്. നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 1 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കിയ ജാറിലേക്ക് 1¼ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ജാറിൽ നിന്ന് നമുക്ക് കഴുകി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയാബീനും അരപ്പും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് 20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ സോയാബീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.